പയ്യോളി നഗരത്തിലാണ്. 3 പതിറ്റാണ്ട് മുൻപ് ഈ പ്രദേശത്ത് ഒരു പുലി ഇറങ്ങി ഒരു കുട്ടിയെ പിടിക്കാൻ നോക്കി. അന്ന് ആ കുട്ടിയെ രക്ഷിച്ച ഒരു പുലി സുരേഷ് ഈ നാട്ടിലിന്നും ജീവനോടെയുണ്ട്. ചില കഥകൾ കേൾക്കാനുണ്ട്, ആ കഥകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പോയി വരാം. സുരേഷ്, സുരേഷ് എല്ലാവരും വിളിക്കാൻ സാധനത്തിന് കണ്ടിട്ട് വന്ന് കുട്ടി കരയുന്ന അന്നേരം ഞാൻ പോരാടി വീട്ടിൽ ആയിരം വന്നത് ഞാൻ അറിയില്ല. എനിക്ക് ഓർമ്മയില്ലായിരുന്നു, അന്നേരമുള്ള ഓർമ്മയുണ്ട്. കുട്ടീനെ രക്ഷിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിലുണ്ട്, 6:30 ഉണ്ടാവും. എവിടുന്ന വന്നത് ഞാൻ അറിയില്ല. ഞാൻ പോരാടി കഴിഞ്ഞ് കളിക്കുന്ന പുലിയായിട്ട് പിടുത്തം കഴിഞ്ഞ് അന്നേരം ആരോഗ്യം ഉണ്ട്. അന്ന് കല്യാണമൊന്നും കഴിച്ചില്ല. എല്ലാവരും വിളിക്കാൻ തുടങ്ങി. എൻ്റെ മക്കളെല്ലാം പുലി 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 പുലിക്കുട്ടി. ഇത് ചെറിയവനെ കൂട്ടിയിട്ട് ഞാൻ പോവാ. അന്നേരം പുലിക്കുട്ടി പുലിക്കുട്ടിയുടെ പോകുന്നതെന്ന് ചോദിക്കും. എല്ലാവരും വിളിച്ചതാണ്, ആരും നോക്കിക്കില്ല, തിരിഞ്ഞു നോക്കിക്കില്ല. ഞാൻ 3 മാസത്തോളം കുമ്പിട്ട് കിടന്നു. ആ ഒരു കലക്ടർ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞു. ഇല്ല കലക്ടർ, അമ്മ അമിതാഗ് എന്തായാലും ഒന്നും കിട്ടിയില്ല. ഇല്ല കിട്ടിയില്ല. ധനസഹായം തന്നെ 500 രൂപ. അത് എൻ്റെ ഷർട്ടും മുണ്ടും തേനിക്കില്ല. അന്ന് ഞാൻ പറക്കുന്ന ടൈമാ. ഇപ്പം ഇതായിപ്പോ ലോണ് കൊടുത്തിട്ട് കിട്ടിയിക്കില്ല. ഇനിയും ഞാൻ തയ്യാറാ. എൻ്റെ ജീവനുള്ളവരുടെ തന്നെ ഞാൻ രക്ഷിക്കാൻ തയ്യാറാണ്. ആ സ്റ്റോറായി, മറ്റേ പേരല്ലായി. ഓ പിടിച്ചു, കുളിമുറിയിലിട്ട് പിടിച്ച. ഞാൻ മെഡിക്കൽ കോളേജിലുണ്ട്. പിന്നെ വേല് കറങ്ങുന്നുണ്ട് കാണുന്നത്. അമ്മ ഒരു തേങ്ങ വായിൽ പോവും. ലാഭിക്കല്ലു ഇറങ്ങിക്കും. ഇപ്പോൾ ഇപ്പോൾ ഒരടുത്ത് ഇന്നലെ കണ്ടില്ല നേരിടും. അതെ, നമ്മളെ ജീവൻ വല്ല എനിക്ക് ജീവൻ്റെ പ്രശ്നമല്ല. ഞാൻ ഒരു കിണറ്റിന് ഒരു കൂട്ടിയും രക്ഷിച്ചിരിക്കും. 5 ചെറ്റിന് 1100 രൂപ. 10 എണ്ണം 12 എണ്ണം തന്നെ ചെടിക്ക് കൂട്ടിനെ ചെയ്യും. ഇല്ല, തമ്പാട്ടൻ ഉണ്ടായിരുന്നു. തമ്പാട്ടൻ ഓടിക്കളഞ്ഞു. ഞാൻ മേസ്തിരി തമ്പാട്ടൻ ഓടേണ്ട രക്ഷയില്ല. കുഞ്ഞു മദ്രസ പോന്നു. ഉസ്താദ് രക്ഷിച്ചാ പറയുന്നത്. പക്ഷെ അത് എടുത്ത് പോയി മദ്രസത്തിൻ്റെ മുന്നിൽ നിന്നായത്. ആടെ ഒരു കുളം ഉണ്ടായിരുന്നു. കുളത്തിൽ പുലിയാടി. കുളത്തിൽ എൻ്റെ കഴുത്തില്ലേ, കഴുത്തന്നെ പിടിക്കണ്ടേ. ആ കൈതേൻ്റെ ഉള്ളിലായി പോയി കഴുത്ത്. കഴുത്ത് ഇത് അങ്ങനെ ഇവിടെ പിടിച്ച്. ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ ഇവിടെ മുഖം കണ്ടില്ലേ. എൻ്റെ കണ്ണ് കണ്ണിൽ രക്ഷപ്പെട്ട മക്കളെ മക്കളായി കുട്ടി. അതന്നെ അത് എൻ്റെ രക്ഷിച്ച ആളല്ലേ പോകുന്നേറെ. ഞാൻ കുട്ടികളോടൊന്നും പറ ഇപ്പം ഒരാളെ രക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ രക്ഷിക്കും. കണ്ണിന് കണ്ട് കാഴ്ച കുറവാണ്. അത് വരുമെന്ന് പറഞ്ഞേക്കും ഡോക്ടർ പറഞ്ഞു. ഇപ്പം കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് എഴുതാനും വായിക്കാനും കണ്ണ് അന്ന് പത്രത്തിലും ഉണ്ടായിരുന്നു. മെനാനും മെനക്കെട്ടിക്കില്ല. എനിക്ക് എന്നെ ആരും അറിയണ്ടെന്നുള്ള ഒരു തോന്നലുണ്ട് എനിക്ക് ഉണ്ടായിരുന്നു. അതാണ് എന്തിനായത്. ഇങ്ങനെ ഫേമസ് ആകേണ്ട ആവശ്യമൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു അല്ലേ ആടുന്നത്. എല്ലാവരും പറയുന്നത് വെച്ചിട്ടുണ്ടല്ലോ, വയനാട്ടിൽ കൂടെ വരുന്ന ലോറി അതിന് പുറത്ത് ചാടിയിട്ട് ഉറങ്ങിപ്പോയി കഴിഞ്ഞു. അന്നേരം ടൗണിൽ വന്ന് ആൾക്കാരെ കണ്ടിട്ട് അവിടെ ഒളിച്ച് ഉണ്ടാവുന്ന പറയുന്നത് ആൾക്കാർ പറഞ്ഞു. വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ നഷ്ടപരിഹാരങ്ങളോ ഒന്നും തന്നിയില്ല. ഇല്ല, ഉമ്മാമ നിലവിളിക്കുന്നു. ഉമ്മാമ ആ സമയത്ത് തിരുമ്പുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ വീട് പഴയ വീടാണ്. ഇപ്പം പൊളിച്ച് വീടിൻ്റെ തൊട്ട് വേക്കുന്ന അപ്പുറത്ത് ഇവിടെ രാധേച്ചിൻ്റെ വീടുണ്ട്. രാധേച്ചി നിലവിളിച്ച് പുലി പുലി എന്ന് പറയുന്നു. ഉമ്മാമ ഞാനും എൻ്റെ ഒരു ചെറിയനാണ്, ചിലപ്പോൾ 3 വയസ്സ്. ഉമ്മാമ വിചാരിക്കുന്നത് ഞങ്ങളെ പിടിച്ച് കാര്യങ്ങളെന്നും വിചാരിച്ചിട്ട് ഉമ്മാമ നിലവിളിച്ച് അപ്പോൾ ഓടി വരുന്നു. അപ്പോഴേക്കും അടുത്തുള്ളവരും പിന്നെ ഒരു കോപ്പിരുണ്ട്. കോപ്പിരാന്ന് പറഞ്ഞാൽ വിറക് പോരാ. വിറക് പോരയിൽ എന്തല്ലോ അതെല്ലാം എടുത്തിട്ട് മൂടിക്കളഞ്ഞിരിക്കാം. ഉമ്മാമ വിചാരിച്ച് ഞങ്ങളെ എന്തോ ഇതാണെന്നുള്ളതിൽ വന്നു. അതാണ് ചെറിയൊരു ഓർമ്മ. അന്ന് ഞാൾ പണിയും കഴിഞ്ഞ് വരിക. ഇങ്ങനെ പള്ളിക്കരയിൽ നിന്ന് പണിയും കഴിഞ്ഞ് വരുമ്പോന്ന് പറയുന്നത് പുലി ഇറങ്ങിക്കുന്നു. ഇവ പുലിയെ പിടിച്ചിരിക്കുന്നു. ഞാൻ 2-3 ആളുണ്ട് പണിയും കഴിഞ്ഞ് വരുമ്പോൾ. അപ്പം പിന്നെ അങ്ങോട്ട് പോയില്ല പുലി. അവർ പേടി. അങ്ങനെ ഇവനാ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോകുന്നു. നാട്ടുകാർ പറഞ്ഞ് പുലിയെ കൊള്ള ചെന്ന് കുട്ടി മദ്രസ പോകുന്ന ഒരു ചെറിയ കുട്ടിയെ കണ്ടെൻപലോ. പിന്നെ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുട്ടിയെ കൊള്ളയായി ചെന്നത്. അപ്പോൾ ഇവൻ്റെ അടി കിട്ടി. അങ്ങനെ പുലി ഇവനെ കൊള്ള തിരിഞ്ഞ് കുട്ടി രക്ഷപ്പെട്ടു. ആ കുറച്ച് സമയം ഇവന് ഒരു വേണുരുണ്ട് പുലി ഇവനു എന്ന് പറയുമ്പോൾ ചിരിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച കഴിഞ്ഞു. ഇത് പുലി പിറ്റേന്നാ പുലിയുടെ പത്രത്തിൽ കണ്ട്. പുലിയൊരു പുലി അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല.
നല്ല ഒത്ത പുലിയാ. എല്ലാ കഥയും കഴിഞ്ഞു, എല്ലാ കഥയും പുലി പുലി പിടിച്ചാല് രക്ഷപ്പെടും. ഏടെ രക്ഷപ്പെടുക, ഏടെ രക്ഷപ്പെടുക. മുമ്പ് പുലിയാരി അവരുള്ള അതിൻ്റെ തറവാടിൻ്റെ ഇതായിരുന്നു, തറവാടുക്കുളിമുറിക്കാരി, അതിൻ്റെ പേരിലാണ് പുലി എന്ന് പറഞ്ഞത്. പിന്നെ എല്ലാവരും പുലിക്ക് അത് തന്നെയായി. ബപ്പനെ പുലി അമ്മ, പിന്നെ മക്കളെല്ലാവരെയും പുലി മൊയ്തീൻ, പൊയ്തി ഇബ്രാഹിം, പൊയ്തി അലി, പുലി ഹസനാൾ, പിന്നെ മക്കളെ മക്കളെ അത് തന്നെ തുടങ്ങി. എന്നിട്ട് ആ പേര് മാറിയില്ല, ഇപ്പോഴും അത് തന്നെയാണ് വിളി. കണ്ടാൽ ആര് കണ്ടാലും വിളിക്കുക, പുലി എന്നേ വിളിക്കുന്നു. അത് കേൾക്കുമ്പോൾ സന്തോഷമാണോ അല്ലെങ്കിൽ ഇത് എന്താ പെട്ടുപോയല്ലോ? നമുക്ക് സന്തോഷമേ ഉള്ളൂ. അത് പേര് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പം ആര് പറഞ്ഞാൽ പെട്ടെന്ന് പുലി എന്നാണ് പെട്ടെന്ന് മനസ്സിലാവും. പതിറ്റാണ്ട് മുൻപുള്ള കഥയാണ്. ആ കഥയിലെ പുലി സുരയാണിത്. പുലി റോഡുണ്ട്, പുലി മുക്കുണ്ട്, പുലി സ്റ്റോറുണ്ട്. കഥകൾ അങ്ങനെ നിർബാധം തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷെബീർ വടക്കേങ്ങരയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.